നമസ്കാരം. മുൻ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം പുരാവസ്തു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇരയായി തീർന്ന വ്യക്തിയാണ്. അതായത് ഹണി ട്രാപ്പ് പോലൊരു പദ്ധതി ആവിഷ്കരിച്ച് അതിനകത്ത് പെടുത്തിയാണ് മോൺസൺ ബെഹ്റയെ നിശബ്ദനാക്കി എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് സൂചനകളല്ല, ഹണി ട്രാപ്പ് എന്ന് ഉദ്ദേശിച്ചത്. അദ്ദേഹം അത്തരത്തിലൊരു പദ്ധതി, ഒരു കെട്ടുകഥ ആവിഷ്കരിച്ച് ഈ മോൺസന്റെ ഒരു സഹപ്രവർത്തകയായിരുന്ന അനിത എന്ന വ്യക്തിയുമായി പേര് ചേർത്ത് ബെഹ്റയ്ക്കെതിരെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി അദ്ദേഹത്തെ നിശബ്ദനാക്കി എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു തുറന്നു പറച്ചിൽ കേൾക്കാനിടയായി. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബെഹ്റ നിശബ്ദനാണ്, ഗുരുതരമായ മൗനത്തിലാണ്. ഒരു സംസ്ഥാന ഡി ജി പി പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ ഒരു ഇടപെടൽ നടത്തി. അദ്ദേഹം റിട്ടയറായിപ്പോയി. റിട്ടയറായി പോകുമ്പോൾ പോലും വിവാദങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. ഒരുപക്ഷെ ഏറെക്കാലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കാലം ഡി ജി പി ആയിട്ടിരുന്ന മറ്റൊരു വ്യക്തിയില്ല എന്ന ഒരു ചരിത്ര ശേഷിപ്പുമായി പടിയിറങ്ങിപ്പോയ വ്യക്തിയാണ് ലോക്നാഥ് ബെഹ്റ. വിവാദ പരാമർശം നടത്തി ഇറങ്ങിപ്പോയ വ്യക്തിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണ്. കൊച്ചി മെട്രോ എം ഡി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ ബെഹ്റയുടെ പങ്ക് കൃത്യമായി വെളിവായതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബെഹ്റ എന്ന വ്യക്തി അനിത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുൻ സഹപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ നിരന്തരം കാണാൻ കഴിയുന്ന വ്യക്തി, അവരുടെ കോൺടാക്ട്സ് മുഖേനയാണ് ബെഹ്റ എന്ന ഡി ജി പിയെ ഈ പറയുന്ന മോൺസൺ മാവുങ്കൽ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് ആ ബന്ധം സ്വായക്തമാക്കി എടുത്തതിന് ശേഷം പിന്നീട് തൻ്റെ ഈ കൃത്രിമത്വങ്ങളെല്ലാം നടത്താൻ ബെഹ്റയും കൂടി അദ്ദേഹം മറയാക്കി. ഇദ്ദേഹം ഒരു ഫ്രോഡാണെന്നും ബോധ്യപ്പെട്ടതിന് ശേഷം അനിതയോട് ഡി ജി പി പറഞ്ഞതായി പറയപ്പെടുന്നുണ്ട്, നിങ്ങൾ അയാളുമായിട്ടുള്ള ബന്ധം നീട്ടിക്കൊണ്ട് പോകരുത് എന്നുള്ള കാര്യം. പക്ഷേ അതിന് മുന്നോടിയായിട്ട് തന്നെ ബെഹ്റയുടെ വിശ്വാസ്യത ഈ പറയുന്ന മോൺസൺ മാവുങ്കൽ സ്വന്തമാക്കിയതിന് ശേഷം ബെഹ്റയെ ഒരു റെപ്യൂട്ടഡ് പേഴ്സൺ എന്ന നിലയ്ക്ക് ഒരു ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വരികയാണ്. അത്തരത്തിൽ ഒരു ഡി ജി പിക്കെതിരെ ലൈംഗിക ആരോപണമോ അല്ലെങ്കിൽ ഒരു ഹണി ട്രാപ്പ് ആരോപണമോ പുറത്തു വന്നാൽ ഉണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയാണ് മോൺസൺ മാവുങ്കൽ എന്ന ഫ്രോഡിനെ ബെഹ്റ കൊടുക്കാതെ വിട്ടയച്ചത്. ഒരുപക്ഷെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ബെഹ്റയെ കുടുക്കിയിടുകയായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് നാഴിക്ക് 40 വട്ടം മാധ്യമങ്ങളെ കണ്ട് മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം അവലംബിക്കേണ്ടി വരുന്നത്. അദ്ദേഹം തനിക്കെതിരെ ഉയർന്ന ഇത്രയും വലിയ ആരോപണങ്ങൾക്ക് കൃത്യമായി വിശദീകരണം നൽകാതെ ഒളിച്ചോടിയിരിക്കുകയാണ്. ഇത്രയും വലിയ തെളിവുകൾ, അതായത് അദ്ദേഹം ഇടപെട്ടതിൻ്റെ ഫോട്ടോകൾ, ടിപ്പുവിൻ്റെ സിംഹാസനത്തിലിരുന്ന ഫോട്ടോകൾ, മുമ്പ് റോയിലും ഇൻ്റലിജൻസിലും NIയിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ലോക്നാഥ് ബെഹ്റ കേവലം മോൺസൺ മാവുങ്കൽ എന്നൊരു വ്യക്തിക്ക് മുന്നിൽ ചൂളിപ്പോയത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് കൃത്യമായ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ. തനിക്കെതിരെ കെട്ടിച്ചമയ്ക്കപ്പെട്ടതെന്ന് ആരോപിക്കപ്പെടുന്ന ആ കഥകളിൽ എന്തൊക്കെയോ ചില കഴമ്പുകളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മൗനവുമാണ് ലോക്നാഥ് ബെഹ്റയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ലോക്നാഥ് ബെഹ്റ ഹണി ട്രാപ്പ് ആരോപണത്തിൽ കുടുങ്ങിപ്പോയോ എന്നുള്ള സംശയം ഈ നാടിന്റെ മുന്നിൽ ഇപ്പോൾ ഉയർന്നു വരാനായിട്ടുള്ള സാഹചര്യവും അതുതന്നെയാണ്. അപ്പോ ബെഹ്റയ്ക്ക് അഗ്നിശുദ്ധി വരുത്തേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. ഈ പറയുന്ന ആരോപണങ്ങൾ ഒളിച്ചോടാതെ അദ്ദേഹം ഇന്നലെ വരെ ഈ നാടിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്ത് ആഭ്യന്തര വകുപ്പിൽ ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് ഡി ജി പിയെ മുൻനിർത്തി ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം ആലോചിച്ച് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ആ വിശദീകരണം കേരളത്തിന് കേൾക്കേണ്ടതുണ്ട്. കാര്യം എന്തുകൊണ്ട് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ, ഒരാൾക്കെതിരെ കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും പൂഴ്ത്തുന്ന ഒരു സാഹചര്യം, അത് കിട്ടിയതിന് ശേഷവും അദ്ദേഹത്തിന് പോലീസിന്റെ സുരക്ഷ ഒരുക്കി കൊടുക്കുന്നൊരവസ്ഥ, ബീറ്റ് ബോക്സ് സ്ഥാപിക്കേണ്ട ബന്ധം, ഇതൊക്കെ ഇപ്പോൾ സർക്കാർ കൂടി കേൾക്കുന്നൊരു പഴിയാണ്.
അതെല്ലാം കേട്ടപ്പോൾ ഇതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായതിനു ശേഷമാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ബഹ്റയോട് കൊച്ചി മെട്രോ എംഡി സ്ഥാനത്തു നിന്ന് മാറി നിൽക്കാൻ ആ നിർദ്ദേശത്തിൽ കൃത്യമായി എന്തൊക്കെയോ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് ഇപ്പോ സ്വമേധയാ അവധി പ്രവേശിച്ചു എന്ന കഥകൾ പുറത്തേക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതല്ല വസ്തുത എന്ന് ഈ നാടിനറിയാം കോൺസൻ മാവുങ്കലിന്റെ ഹണി ട്രാപ്പിൽ ബഹ്റ പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് തെളിവ് ഉപയോഗിച്ചാണ് ബഹ്റയെ പോലൊരു ഡി ജി പിയെ ഈ രീതിയിൽ വരുതിക്ക് നിർത്താൻ കഴിഞ്ഞു എന്ന സംശയം കൂടുതൽ ബലപ്പെടുകയാണ്.